ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നത് ക്യാമ്പസിൽ സെയിന്റ് ട്രിസസ് കോളേജിലെ ടെസ്സ ആയതുകൊണ്ട് ഈ ക്യാമ്പസിൽ നിന്ന് വന്നൊരു കുട്ടി ആയതുകൊണ്ട് ഇതിനെ പിടിച്ച് ആങ്കർ ചെയ്യാനായിട്ട് വിടുന്നു. അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ വന്നത്. ടി വിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു ആങ്കേഴ്സ് വോണ്ടഡ് എന്ന്. അങ്ങനെ അത് കണ്ടു, ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് പോയി. സ്ക്രീൻ ടെസ്റ്റിൽ കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണണം ഞാൻ കൊള്ളാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കയറിയത്. അതുപോലെ തന്നെയാണ് രമ്യയും. ആങ്കേഴ്സ് വോണ്ടഡ് എന്നൊരു അഡ്വർടൈസ്മെന്റ് ഒന്ന് രമ്യ അങ്ങനെയാണ് കയറിയത്. കലയുണ്ടെങ്കിൽ കലയെ ആൾക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടിയിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അതിനൊരു അവസരം വേണം. അങ്ങനെ ടി വി ചാനലുകൾ അങ്ങനെ ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. ആ അവസരം കണ്ട് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലും ഒരാൾക്ക് ആങ്കർ ആകാം. ഒരാൾക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും ആങ്കർ ആകാം. അപ്പൊ ജസ്റ്റ് ചേച്ചി പറഞ്ഞ കലയുള്ള എല്ലാവർക്കും ആർക്ക് വന്നാലും ഈ ഫീൽഡിൽ കയറാണ്. പക്ഷെ ഈ സെന്റർ എസ് എസ് സി പഠിക്കുന്നവർക്ക് മാത്രമേ ഈ കലയുള്ളൂ. ഈ സെന്റർ എസ് എസ് സി പഠിക്കുന്നവർ മാത്രമാണല്ലോ ഈ ടി വി പ്രോഗ്രാമിലോട്ടും സിനിമ ഫീൽഡിലോട്ടും ഒക്കെ കയറി വരുന്നത്. അഭിരാമി, ദിവ്യാമണി, ടെവി ചേച്ചി, ഈ ഹലോ, ഒരു കാര്യം ചോദിച്ചു, ഈ സന്തരാസ്ഥിതി പഠിക്കുന്നവർക്ക് മാത്രം ഈ ഫീൽഡിലോട്ട് വരാൻ എവിടുന്ന് ഈ ബൂസ്റ്റ് കിട്ടുന്നതാണ് പറയാം. ഞാൻ പറയാം, ഒന്നാമത് ഞങ്ങളുടെ കോളേജിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പൾ വളരെയേറെ കലയെ പരിപോഷിപ്പിക്കും. മാത്രമല്ല തൊലിക്കട്ടി കുറച്ച് കൂടുതലുള്ള കോളേജ് തന്നെയാണ് സെന്റ് ട്രിസസ്. പറയാതിരിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത കാര്യം കൂടിയാണ്.